നമുക്ക് തുടങ്ങുന്നതിന് മുൻപ് ഒരു സിനിമയുടെ ഓർമ്മയിലേക്ക് കൊണ്ടുപോവാം. വെറുതെ തമാശയാണേ. പാണ്ഡിപ്പട എന്ന് പറയുന്ന സിനിമയില് ദിലീപ് ഹരിശ്രീ അശോകനെ കണ്ടെത്തിയിട്ട് പിന്നെ അവിടെ ഒരു ആളുടെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പൊ അവിടെ പാണ്ഡിപ്പടയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്രതിജ്ഞ ചൊല്ലിക്കും. കൈ വാളിൽ മുറിയാക്കി തലയിൽ വെച്ചിട്ട് രക്തം കൊണ്ട് കുറി തൊട്ടിട്ട് പറയുന്നൊരു പ്രതിജ്ഞയുണ്ട്. എൻ ഉയിരണ്ണനുക്ക് എൻ ഉടലണ്ണനുക്ക് ഞാൻ ഏതാവത് തപ്പ് പണ്ണന എൻ സാവ് അണ്ണൻ കയ്യാലെ എത്തിക്കറേ. ഈ പ്രതിജ്ഞ അല്ലെങ്കിൽ ഈ മനോഭാവം, അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം. ആരാധന ഇസ്ലാമായാലും മറ്റേതൊരു മതമായാലും ഒരു ചടങ്ങായി ഒരു ആചാരമായി ഒരു അനുഷ്ഠാനമായി ആളുകൾ അനുവർത്തിക്കുന്ന ഏതെങ്കിലും ചില ക്രിയകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നിസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങിയിട്ടുള്ള ആരാധനാ കർമ്മങ്ങളല്ല ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആരാധന എന്ന് പറയുന്ന ഒരു മനോഭാവം, ഇസ്ലാമിലെ ആരാധനക്ക് ഇബാദത്ത് എന്നാണ് പറയാം. ഇബാദത്ത് എന്ന് പറയുന്നതിന് സമ്പൂർണമായ കീഴൊതുങ്ങൽ അല്ലെങ്കിൽ കീഴ്പ്പെടൽ, വഴിപ്പെടൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഉള്ളത്. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ്. അപ്പം അടിമത്തം തന്നെയാണ് ഒരർത്ഥത്തിൽ ആരാധന എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ നേതാവിൻ്റെ അടിമയാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ പേര് മാത്രമാണ് ആരാധന എന്ന് പറയുന്ന പ്രക്രിയ. അതുമാത്രമാണ് ഈ തലകുത്തി മറിച്ചിലും പട്ടിണി കിടക്കലും ഒക്കെ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്ന അത്തരം ആരാധനാ കർമ്മങ്ങളെക്കുറിച്ചേ അല്ല, അങ്ങനെ ഒരാളുടെ ഉള്ളിൽ ഈ ആരാധനയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് ഞാനെന്നും ആരാധന ചെയ്യുക എന്നത് മാത്രമാണ് എന്നിൽ ഏർപ്പിക്കപ്പെട്ടിട്ടുള്ള ജീവിത ദൗത്യമെന്നും ആരാധനയ്ക്ക് വേണ്ടി ഞാൻ എന്തും ത്യജിക്കും എന്ന ഒരു മനോഭാവം അക്ഷരാർത്ഥത്തിൽ ഭൗതികമായി വൈകാരികമായി തൻ്റെ ആരാധ്യ പുരുഷനോട്, ദൈവത്തോട്, ആരോടാണെങ്കിൽ അവരോടുള്ള സമ്പൂർണമായിട്ടുള്ള വഴിപ്പെടലും വിധേയപ്പെടലും ഒരർത്ഥത്തിൽ അതൊരു തരം അടിമത്തവും തന്നെയാണ്. ആ മനോഭാവമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആരാധന എന്ന് പറയുമ്പോൾ നമുക്ക് വേറെയും ചില ആരാധനകളൊക്കെ അറിയാം. താരാരാധന നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. സിനിമാ നടന്മാരെ കുറിച്ച് കലാ സാഹിത്യ രംഗങ്ങളിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളോട് നമുക്ക് ഒരു ഇഷ്ടം തോന്നാം, ഒരു 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 വല്ലാത്തൊരു അടുപ്പം തോന്നാം, ഒരു ബഹുമാനം തോന്നാം. വളരെ അപൂർവമായിട്ട് അത് പ്രണയമായിട്ടോ ഒക്കെ വരുന്ന സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വളരെ ലളിതമായിട്ട് താരാരാധന എന്ന് പറയാം. അവിടെ മാക്സിമം ഒരു ചെറിയ ഫാൻ ക്ലബ് ഉണ്ടാവും, ചിലപ്പോൾ കയ്യിലൊരു ടാറ്റു വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആതുര സേവന പ്രവർത്തനം ഈ താരത്തിൻ്റെ പേരിൽ നടത്തും. അതിൻ്റെ ഭാഗമായി ആ കൂട്ടത്തിൻ്റെ ഫാൻ ക്ലബിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. ആ രീതിയിലൊരു ആരാധന സാധാരണഗതിയിൽ അത്ര അപകടകരമല്ലാത്ത, എന്നാൽ ആരാധനാ മനോഭാവത്തിൻ്റെ ചെറിയ എലമെൻസ് കിടക്കുന്ന ഒരവസ്ഥ നമുക്കിടയിലൊക്കെ എല്ലാവർക്കും ഏറിയും കുറഞ്ഞും ഉണ്ട്. കുറച്ചുകൂടി കട്ടി കൂടിയ ഒരു സാധനമാണ് വീരാരാധന. വീരാരാധന, ഇപ്പം ഈ താരാരാധനയുടെ പേര് പറയുമ്പോൾ നമുക്ക് രജനീകാന്തിൻ്റെ കേസ്, ഖുഷ്ബുവിനെ പ്രതിഷ്ഠയായിട്ട് വെച്ചിട്ടുള്ള അമ്പലത്തിൻ്റെ കേസൊക്കെ നമുക്ക് ഓർമ്മ വരും. ജയലളിത മരിച്ച സമയത്ത് ഏകദേശം 200-ലധികം ആളുകളാണ് ഇവരോടുള്ള ആരാധന മൂത്ത് ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ പത്രവാർത്ത വന്നിരുന്നു. മീൻസ് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ളത്. അപ്പം അത്തരം താരാരാധന മാറ്റിവെച്ചാൽ കുറേ വീരാരാധന ഉണ്ട്. വീരാരാധന എന്ന് പറയുമ്പോൾ ചെകുവേര മുതൽ വീരപ്പൻ വരെ ഫാൻ ക്ലബ്ബുകളുണ്ട്. വീരപ്പന് ഫാൻ ക്ലബ്ബ് തമിഴ്നാട്ടിലുണ്ട് എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. ഞാൻ ഇന്നലെ ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ ഇടയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്ന സീമാൻ എന്ന് പറയുന്ന ഒരാളുണ്ട് തമിഴ്നാട്ടിൽ. അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ള ഒരു വീരപ്പൻ ഫാനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വീരപ്പനും ചെകുവേരക്കും ഒക്കെ ഫാൻസ് ഉണ്ടാവും. ഈ തരത്തിലുള്ള താര അല്ലെങ്കിൽ വീര ആരാധനയുടെ ഒരു ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇതൊന്നും ആരാധിക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ ആരാധ്യൻ്റെ ആവശ്യപ്രകാരമോ ഇഷ്ടപ്രകാരമോ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കില്ല പലപ്പോഴും നടക്കുക. ഇപ്പം
ജയലളിത മരിക്കുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ജയലളിത ആൾക്കാരെ കിതാബ് എഴുതി വെച്ച് സെറ്റാക്കി വെച്ചിട്ടില്ല. അതൊരു ഫാക്റ്റാണ്. അത്തരം ആരാധനകൾ താരതമ്യേന അപകടം കുറഞ്ഞതും എന്നാൽ തീർത്തും മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാവേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെയുള്ള ഒരു ആരാധനയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രകൃതി പ്രതിഭാസങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പകച്ചു നിന്ന കാലത്ത് മനുഷ്യർ ഭയപ്പെട്ട് ദൈവപ്രീതിക്ക് വേണ്ടി നടത്തിയിരുന്ന അർച്ചനകളും ബലികളും അതുപോലെയുള്ള പരിഹാരക്രിയകളുമായിട്ടൊക്കെ നടത്തിയിരുന്ന പ്രാർത്ഥനകളും എന്തോ ആവട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ ഒരാരാധനയുടെ ഭാഗമാണ്. ഈ തരം ആരാധനകളൊക്കെ നമ്മൾ തൽക്കാലം മാറ്റിവെച്ചു. എന്നിട്ട് വേറെ ചില ബിരുദന്മാരുണ്ട്. ആ ബിരുദന്മാര് നമ്മൾ നേരത്തെ പറഞ്ഞ താര വീര മത ആരാധനകളുടെ ചില എലമെന്റുകളെ ചേരുമ്പടി ചേർത്ത് വളരെ തന്ത്രപരമായി ഞാൻ ആരാധ്യനാണെന്നും എന്നെ നിങ്ങളൊക്കെ ആരാധിക്കണമെന്നും എന്നെ ആരാധിക്കാത്തവനെന്നും യഥാർത്ഥ എന്നിൽപ്പെട്ടവനല്ല എന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ എന്താ പറയുക തന്ത്രങ്ങൾ പ്രയോഗിച്ച് കൃത്യമായിട്ടുള്ള മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ തൻ്റെ ആരാധക വൃന്ദമാക്കി മാറ്റാൻ കെൽപ്പുള്ള ചില ആളുകളുണ്ട്. ആ തരത്തിൽ വിജയിച്ച പല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. നബിയുടെ പേര് കേൾക്കുമ്പോൾ സലാത്തു അല്ലണം എന്ന് പറയുന്നത് പോലെ സ്റ്റാലിൻ്റെ പേര് കേൾക്കുമ്പോൾ സലാത്തു അല്ലണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ജനത ഉണ്ട്. നിങ്ങൾ ഞങ്ങളുടെ നേതാവ്, നിങ്ങളാണ് ഞങ്ങളുടെ കണ്ണിലുണ്ണി, പിന്നെ കണ്ണിലുണ്ണി എങ്ങനെ പറയുന്ന ആ സ്തുതിപാഠകം വൃന്ദത്തെ കൊണ്ട് നടന്ന് അവരാഗ്രഹിച്ച് അവരാവശ്യപ്പെട്ട് അവരതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി സ്വയം ആരാധകരായി ആരാധ്യ പുരുഷന്മാരായി വളരുന്ന ചില ബിരുദന്മാരുണ്ട്. അത്തരം ബിരുദന്മാരിൽ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാവും, ആൾ ദൈവങ്ങൾ ഉണ്ടാവാം. അത്തരം ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനായുസ് കുറവായിരിക്കും. അത് ചിലപ്പം ആ ഒരു വ്യക്തിയുടെ മരണത്തോടുകൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ ഒരു കുറച്ചുകൂടി ഒരു 10, 20, 30, 40 അല്ലെങ്കിൽ പോട്ടെ ഒരു 100 കൊല്ലം കൊണ്ട് നാമാവശേഷമായി പോകാവുന്ന തരത്തിലുള്ള ആരാധക വൃന്ദമായിരിക്കും അത്. കുറച്ചുകൂടിയും ആഴത്തിൽ കൂർമ്മ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ദൈവാരാധനയുടെ എലമെൻസിനെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ച ചില കൂർമ്മബുദ്ധികളെ നമുക്ക് ചരിത്രത്തിൽ കാണാം. ആ ഗണത്തിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ് മുഹമ്മദ്. ആ തരത്തിൽ മുഹമ്മദ് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക മറ്റു വ്യക്തി താല്പര്യങ്ങളെ മുൻനിർത്തി പാണ്ടിപ്പടയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ചാവേർ സംഘത്തെപ്പോലെ 10-15 ആളിൽ തുടങ്ങി മുന്നോട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു ഗോത്രം അല്ലെങ്കിൽ ഒരു കൾട്ട് മാത്രമാണ് ഇസ്ലാം. മുഹമ്മദ് സൃഷ്ടിച്ചെടുത്ത ആരാധക വൃന്ദത്തിനെ അതിപ്പോൾ പടർന്ന് പന്തലിച്ച് 2050-ത്തോടുകൂടി ഞങ്ങളായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഗോത്രജീവികൾ എന്ന് സ്വയം അഭിമാനം കൊള്ളുന്ന ഒരു ജനതയായിട്ട് അവർ മാറി. ആ മതം പൊളിഞ്ഞു വീഴുന്നതിൻ്റെ മതത്തെ ആളുകൾ തിരസ്കരിക്കുന്നതിൻ്റെ കഥകളൊക്കെ ജബാർമാഷ് വളരെ വ്യക്തമായിട്ട് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 2-3 തരം ആരാധക മനോഭാവത്തിനപ്പുറത്തേക്ക് ഈ ആരാധക വൃന്ദത്തിന് കുറച്ചുകൂടിയും ഒരു വീര്യം കൂടുതലായിരിക്കും, അവർ കുറച്ചുകൂടിയും അപകടകാരികളായിരിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ തരത്തിൽ ആളുകളെ, ഇപ്പൊ ഇത് ഞാൻ മുഹമ്മദിനെ ഒരു ഉദാഹരണമായിട്ട് വെക്കുന്നു, ചെറുതും വലുതുമായിട്ടുള്ള അത്തരത്തിലുള്ള നിരവധി ഗോത്ര നേതാക്കന്മാരെ കൾട്ട് ലീഡേഴ്സിനെയൊക്കെ നമുക്ക് ചരിത്രത്തിൽ പലയിടത്തും കാണാൻ പറ്റും. ചിലർ പാതി വഴിയിൽ വീണു പോകും, ചിലർ കുറച്ചു കാലം പിടിച്ചു നിൽക്കും, ചിലർ തുടക്കത്തിലെ ചീറ്റിപ്പോവും, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ അർത്ഥത്തിൽ ഇസ്ലാമിന് ദൈവവിശ്വാസവും മുഹമ്മദിൻ്റെ ചരിത്രം നമ്മളിങ്ങനെ ഒന്ന് പറഞ്ഞു പോവാണ്. കൾട്ട് ലീഡേഴ്സിന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആരാധക വൃന്ദത്തെ സ്വയം സൃഷ്ടിച്ചെടുത്ത് സ്വയം ആരാധ്യനായി സ്വയം പ്രതിഷ്ഠിക്കപ്പെടുന്ന ആളുകളിൽ സാധാരണ കണ്ടുവരുന്ന ചില
സ്വഭാവ സവിശേഷതകളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതിങ്ങനെ നമ്മൾ മുഹമ്മദിനെ ഒരു പ്രതീകമായി വെച്ച് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിലെ ചില നിയമങ്ങളും വെറുതെ ഓടിച്ച് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം മുഹമ്മദ് ഗോത്രം നിർമ്മിക്കാൻ പോവാണ്, മുഹമ്മദിൻ്റെ ആരാധകരെ സെറ്റ് ചെയ്യാൻ പോവാണ്. സീൻ മക്കയിലെ ഹിറ ഗുഹയിൽ നടക്കുന്ന നാടകം, അത് കഴിഞ്ഞിട്ട് ഖദീജയുടെ അന്തപുരത്തിൽ നടക്കുന്ന നാടകം, അത് കഴിഞ്ഞിട്ട് മറ്റു ചില വ്യക്തികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു നാടകം. ഈ നാടകത്തിന് ശേഷം മുഹമ്മദ് സ്വയം അവരോധ്യനായി വരികയാണ്, ഞാൻ പ്രവാചകനാണ്. മുഹമ്മദിൻ്റെ മക്കയിലുള്ള 13 വർഷത്തെ പരിശ്രമത്തിൽ മുഹമ്മദ് ആദ്യം പ്രയോഗിച്ച സൂത്രം എന്ന് പറയുന്നത് മക്കാർക്കിടയിൽ അദ്ദേഹം ജീവിച്ചിരുന്ന ഗോത്രത്തിനിടയിലുണ്ടായിരുന്ന വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട അതിലെ ഒരു ദൈവസങ്കല്പത്തിൻ്റെ പ്രത്യേക വ്യക്തിയാണ് ഞാൻ, അദ്ദേഹം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങൾ എന്തായാലും അള്ളാഹിനെ ആരാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തായാലും അള്ളാഹു ദൈവമാണ്, ഞാൻ ആ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന ഒരു അവകാശവാദമാണ് മുഹമ്മദ് ആദ്യം പ്രയോഗിക്കുന്നത്. തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. ഏത് ഒരു പുതിയ കൾട്ടുണ്ടായി വരുമ്പോഴും ഏത് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായി വരുമ്പോഴും എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് വെച്ചിട്ട് കുറച്ചെണ്ണം കൂടെ കൂടും. ആ രീതിയിൽ കൂടെ കൂടിയ മക്കയുടെ അധികാരഘടനയിൽ എല്ലാ കാലത്തും പുറത്തു നിന്ന, എന്നാൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ട്, എങ്ങാനും മുഹമ്മദിൻ്റെ തന്ത്രം വിജയിച്ചാൽ അധികാരം പങ്കിട്ടെടുക്കാം അല്ലെങ്കിൽ അധികാരം മുഹമ്മദിൽ നിന്ന് തട്ടിയെടുക്കാം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് മുഹമ്മദിൻ്റെ കൂടെ കൂടിയ കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ പ്രധാനികളായിരുന്നു അബൂബക്കറും ഉസ്മാനും. നമുക്ക് ഇസ്ലാമിൻ്റെ ചരിത്രം കുറച്ച് മുഹമ്മദിൻ്റെ മരണത്തിനപ്പുറത്തേക്കൊന്ന് ഓടിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യമാണ് മുഹമ്മദിൻ്റെ ലക്ഷ്യത്തേക്കാൾ പെട്ടെന്ന് പൂവണിഞ്ഞത് എന്ന് നമുക്ക് കാണാൻ പറ്റും. മുഹമ്മദിൻ്റെ മരണത്തോടുകൂടി അബൂബക്കറിലൂടെ ഉസ്മാൻ്റെ കുടുംബത്തിലേക്ക് ഇസ്ലാമിക ഭരണം അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഭരണം ചെന്നു ചേരുന്നതാണ് നമ്മൾ കാണാം. അപ്പം അങ്ങനെ 13 കൊല്ലത്തെ അവിടുത്തെ ആളുകൾ വിശ്വസിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന, അവരുടെ ദൈവസങ്കല്പങ്ങളെ മുൻനിർത്തി നടത്തിയിട്ടുള്ള പ്രചാരണത്തിൻ്റെ ഭാഗമായി മുഹമ്മദിനാകെ കിട്ടിയ കൾട്ട് മെമ്പർമാരുടെ എണ്ണം 20-ൽ താഴെയാണ്. 13 കൊല്ലം 20-ൽ താഴെ എന്ന് പറയുമ്പോൾ വിശ്വാസികൾ ബേജാറാവണ്ട. പിന്നെ അവരുടെ ഭാര്യമാർ, കുട്ടികൾ, അടിമകൾ, ആശ്രിതർ, ഇങ്ങനെയൊക്കെ കൂടെ ഒരു 120-നടുത്തുണ്ടായിരുന്നു എന്നാണ് കണക്ക്. 13 കൊല്ലം 120 പേര്. അവിടെ മുഹമ്മദ് പ്രയോഗിച്ച ഒരു തന്ത്രം, ഈ കൾട്ട് ലീഡർമാരുടെ ചില പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനും നിങ്ങളെപ്പോലെ ഒരുവനാണ്, കാതികനല്ല കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുവൻ എന്ന് പറയും. അപ്പം മുഹമ്മദ് പറഞ്ഞു, എല്ലാവരും അള്ളാഹിൻ്റെ അടിമകളാണ്, ഞാനും അള്ളാഹിൻ്റെ അടിമയാണ്. ഇതാണ് മുഹമ്മദിൻ്റെ തുടക്കം. പക്ഷേ 13 കൊല്ലം പയറ്റിയിട്ടും അവിടെ ഒന്നും നടക്കാതെ മുഹമ്മദ് മദീനയിലേക്ക് യാത്ര പോകുന്നു. അപ്പം എന്തിനു വേണ്ടി മക്കാർ മുഹമ്മദിനെ സ്വീകരിക്കണം? അവരവിടെ വളരെ സംഘടിതമായിട്ടുള്ള ഒരു ഗോത്ര സംവിധാനത്തിൽ അവരാഘോഷങ്ങളും ആരാധനയും സഹകരണവുമായിട്ട് ജീവിച്ചു പോകുന്നു. പുതിയ ഒരു കൾട്ടിലേക്ക്, ഇത് വിജയിക്കോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്തൊരു കൾട്ടിലേക്ക് മുഹമ്മദിൻ്റെ കൂടെ ആളുകൾ കൂടേണ്ട കാര്യമില്ല. കുറച്ച് ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എങ്ങാനും ബിരിയാണി കൊടുക്കോ ടീം കൂടിക്കഴിഞ്ഞു, ബാക്കിയുള്ളവർ കൂടേണ്ട കാര്യമില്ല. അപ്പം എന്തുകൊണ്ടാണ് ആളുകൾ കൾട്ടുകളിലേക്ക് ചേക്കേറുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ആളുകൾ ഇത്തരം ആരാധക വൃന്ദമായി മാറുന്നത്, എപ്പോഴാണ്, അതിന് എന്തൊക്കെ തന്ത്രങ്ങളാണ് മുഹമ്മദ് പ്രയോഗിക്കുന്നത് എന്നാണ് പിന്നെ നമ്മൾ കാണാം. സാധാരണഗതിയിൽ എല്ലാത്തരം കൾട്ട് ലീഡേഴ്സും പയറ്റുന്ന തന്ത്രം തങ്ങളുടെ കൾട്ട് മെമ്പർമാരുടെ അല്ലെങ്കിൽ തങ്ങളുടെ ആരാധക വൃന്ദത്തിൻ്റെ ഇഷ്ടം നേടാൻ വേണ്ടി അവരുടെ ദൈനംദിന ജീവിതത്തിന് അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാൻ ഒരു ദൈവദൂതനെ പോലെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഞാനും നിങ്ങളും ഒറ്റക്കെട്ടാണ് എന്ന് ഇങ്ങനെ കൊടുക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം, ഇമോഷൻ കൊണ്ട് മാത്രം കൾട്ടിലാൾ വരില്ല. അങ്ങനെയാണ് മുഹമ്മദ് മദീനയിലേക്ക് പോകുന്നതും ഈ പറയപ്പെടുന്ന കൊള്ളസംഘവുമായി മദീനയ്ക്ക് ചുറ്റും റോന്തു ചുറ്റുന്നതും അവിടെ ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ കൊള്ളശ്രമങ്ങൾ നടത്തുന്നതും. അങ്ങനെ ഈ കൊള്ളസംഘത്തിന് കൈവരുന്ന മുതലുകൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വിഭവങ്ങളായിട്ട് ഇവരെയൊക്കെ പരിഗണിച്ച് കൾട്ട് മെമ്പർമാർക്കിടയിൽ മുഹമ്മദ് വീതം വെക്കുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത്. അവിടെ മുതൽ മുഹമ്മദിൻ്റെ ഇസ്ലാം ഇങ്ങനെ പതിയെ വളരാൻ തുടങ്ങി. അപ്പം കൾട്ടിൽ ചേർന്നാൽ
ലാഭമുണ്ട്, ലാഭമുണ്ട് എന്ന് തോന്നുന്ന കൾട്ടിൽ ആളുകൾ ചേരും. അങ്ങനെ ചേരുന്ന ആളുകളെ വിശ്വാസത്തിൻ്റെ എലമെൻ്റ് കലർത്തി ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി, ആളുടെ ഏജൻ്റ് മാത്രമാണ് ഞാനും നിങ്ങളെപ്പോലെ ഒരു അടിമ മാത്രമാണ് എന്നുള്ള ഒരു 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 പിന്നെ പ്രചാരണമൊക്കെ നടത്തി മുഹമ്മദ് എന്ത് പറഞ്ഞാലും മുഹമ്മദിൻ്റെ കൂടെ നിന്നാൽ കാര്യമുണ്ട് എന്നതുകൊണ്ട് മുഹമ്മദ് എന്ത് പറഞ്ഞാലും അംഗീകരിക്കുന്ന അനുസരിക്കുന്ന ആരാധക വൃന്ദത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി പണവും സ്ത്രീകളെ വരെ വീതം വെച്ചു മുഹമ്മദ്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പതിയെ പതിയെ മുഹമ്മദിൻ്റെ കൾട്ട് അവിടെ സ്വീകാര്യത കിട്ടിത്തുടങ്ങി. ആ കൾട്ടിലോട് ആകർഷണം തോന്നി വരുന്നവരും ആ കൾട്ട് വിഴുങ്ങിയവരുമായിട്ടുള്ള ഗോത്രങ്ങൾ ആ കൾട്ടിനാൽ കൊല്ലപ്പെട്ട, ആ കൊള്ള സംഘത്താൽ കൊള്ളയടിക്കപ്പെട്ട ഒരുപാട് മനുഷ്യരെ നമുക്ക് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പം ഇതുകൊണ്ടാണ് ആളുകൾ കൾട്ടിൽ ചേരുന്നത്, അല്ലാതെ വെറുതെ ആശയം പറഞ്ഞുകൊണ്ടൊന്നും ആളുകൾ കൾട്ടിൽ ചേരില്ല. അങ്ങനെ മുഹമ്മദിൻ്റെ കൾട്ട് അവിടെ രൂപപ്പെട്ടു. പിന്നെ നടക്കുന്നു, പിന്നെ ഞാൻ മുഹമ്മദിൻ്റെ ചില ഒരു ഒരു കൾട്ട് ലീഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ തരത്തിൽ ആരാധകരായി സ്വയം അവരോധിതരാകുന്നവരുടെ ചില പൊതു സ്വഭാവങ്ങളെക്കുറിച്ച് എൻ്റെ ചില നിരീക്ഷണങ്ങളാണ് പറയുന്നത്. അതിന് ചേർന്ന് പോകുന്ന ചില ഇസ്ലാമിക വീക്ഷണങ്ങളും കൂടി പറഞ്ഞു പോവാം, ഓടിച്ചു പോവാം. ഇവർ പൊതുവെ നാസിസ്റ്റിക് ആയിരിക്കും. ലോകത്ത് നടക്കുന്ന എല്ലാ നന്മകളുടെയും കാരണക്കാരൻ ഞാനാണ്, എല്ലാത്തിൻ്റെയും എന്താ നമ്മൾ പറയുക, എല്ലാത്തിൻ്റെയും വല്ലിപ്പ ഞാനാണ് എന്ന് സ്വയം അവകാശപ്പെടുകയും അത് യാതൊരു ലജ്ജയും ഇല്ലാതെ വിളിച്ചു പറയുകയും ചെയ്യുന്ന ആൾക്കാർ. മുഹമ്മദ് ആളുകളോടൊക്കെ പറയും ഞാൻ നിങ്ങളെപ്പോലെ ഒരു അടിമയാണ് എന്ന് പറയും. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് പറയും അള്ളയൊക്കെ എൻ്റെ പേരിൽ സലാത്തിലുണ്ട്, നിങ്ങളും കൂടി എൻ്റെ പേരിൽ സലാത്തിലാണെന്ന് പറയും. സൃഷ്ടാവായ ദൈവത്തിൻ്റെ അടിമകളാണ് ഞാനും നിങ്ങളും എന്ന് പറയുന്നത്. അതേ മുഹമ്മദ് ഇപ്പുറത്ത് വന്നിട്ട് അണികളോട് പറയും അള്ളയും മലക്കുകളൊക്കെ എൻ്റെ പേരിൽ സലാത്തിലുണ്ട്, എൻ്റെ പേര് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറക്കെ ഉറക്കെ സലാത്തിയല്ലണം. അപ്പൊ കാരണം ഇത് അള്ള പറഞ്ഞതാണേ. മുഹമ്മദ് വളരെ തന്ത്രപരമായി അള്ളാഹു എന്ന ഒരു ദൈവത്തെ പ്രതിഷ്ഠിച്ച് മുഹമ്മദ് ഒന്നും പറയുന്നില്ല, എല്ലാം പറയുന്നത് മറ്റേ ഈ കണ്ണൂർ സൈഡിലൊക്കെ എന്തൊരു സംഭവമല്ലേ, എനിക്ക് പേരറിയില്ല, ഒരു ആചാരം തെയ്യം അല്ലേ, തുള്ളിയിട്ട് ഇങ്ങനെ പറയില്ലേ, അവർ പറയും. ഈ പറയുന്ന ആളൊന്നും വെളിച്ചപ്പാടൊന്നും അറിഞ്ഞിട്ടേ ഇല്ല, ഒക്കെ മറ്റേ ആൾ പറയുന്നതാ. പക്ഷെ പുറത്തു വരുന്നത് മുഴുവൻ ഈ ആളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റാനുള്ള സംഭവങ്ങൾ മാത്രമായിരിക്കും. മുഹമ്മദ് വേറെ ഇസ്ലാമിലെ ഒരു വിശ്വാസം അനുസരിച്ച് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് മുഹമ്മദിൻ്റെ നൂറാണ് എന്നാണ്. അത് നൂറ് എന്ന് പറഞ്ഞാൽ പ്രകാശമാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള തർക്കം വിശ്വാസികൾക്കിടയിൽ നടക്കുന്നുണ്ട്, സുന്നി മുജാഹിദുകൾ, അത് നമ്മൾ പോണ്ട. വേറൊരു അവകാശവാദം, മുഹമ്മദിനെ സൃഷ്ടിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചമൊന്നും അള്ളാഹു സൃഷ്ടിക്കൂലായിരുന്നു എന്നാണ്. ഈ പ്രപഞ്ചങ്ങൾക്കൊക്കെ ഈ അണ്ടകടാഹം മുഴുവൻ സൃഷ്ടിക്കാൻ വേണ്ടി ദൈവം തീരുമാനിക്കുന്നതിൻ്റെ കാരണഭൂതനാണ് ആര്, തിരുദൂതർ മുഹമ്മദ്. ഇതാണ് വിശ്വാസം. എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് പറയും ഞാൻ നിങ്ങളെപ്പോലെ ഒരു അടിമ മാത്രമാണ്, എനിക്ക് ഇതിൽ വലിയ റോളൊന്നുമില്ല, ഇതൊക്കെ അള്ള പറയണതാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. പിന്നീട് ഒരുപാട് മുഹമ്മദ് വ്യത്യസ്തനാണെന്ന് പറയുന്ന ഒരുപാട് കഥകളുണ്ട്. മുഹമ്മദ് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ആളാണ് എന്നൊക്കെ പറയും. മുഹമ്മദ് സ്വന്തം നിലക്ക് കളവ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ആവശ്യത്തിന് കളവ് പറഞ്ഞത് ഹദീസിൽ കിടക്കുന്നുണ്ട്. അനുയായികളെ ചതിച്ച് ആളെ കൊല്ലാൻ ചതി പ്രയോഗിക്കാൻ അനുവാദം കൊടുത്തു വിട്ടത് ഹദീസ് കാണുന്നുണ്ട്. 40 വയസ്സ് വരെ കളവ് പറഞ്ഞിട്ടില്ല എന്നാണ് ഒരു കഥ. വേറൊരു കഥ, മുഹമ്മദിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ചെറിയ കറുപ്പ് പാട്, ഈ കറുപ്പ് എന്ന് പറഞ്ഞാൽ തിന്മയുടെ പ്രതീകമാണ് ഇസ്ലാമിൽ, കറുപ്പ് തിന്മയും വെളുപ്പ് നന്മയാണ്. അപ്പം ഹൃദയത്തിലുണ്ടായിരുന്ന ചെറിയ കറുത്ത പുള്ളി മലക്ക് വന്ന് കീറി മുറിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, മുഹമ്മദിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മുഹമ്മദ് ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ടാണ് ജനിച്ചത് എന്നാണ്. ബാക്കിയുള്ളവരൊക്കെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ചെത്തണം, പക്ഷേ മുഹമ്മദ് അത് ചെയ്തിട്ടുണ്ടോ, പ്രവാചകനാണല്ലോ മാതൃക. അപ്പം ആരെങ്കിലും മുഹമ്മദ് ഇത് ചെയ്തതായിട്ട് തെളിവൊന്നുമില്ലല്ലോ ഉസ്താദ് എന്ന് ചോദിച്ചാൽ പറയും മുഹമ്മദ് അത് ചെയ്യപ്പെട്ട നിലയിലാണ് ജനിച്ചത്. അപ്പം മുഹമ്മദ് വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണെന്ന് മുഹമ്മദ് സ്വയം അവകാശപ്പെടും. പിന്നെ വലിയ കരിസ്മാറ്റിക് പ്രകടനങ്ങൾ നടത്തും. ആൾക്കൂട്ടത്തെ വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആളുകളായിരിക്കും പൊതുവെ ഇവർ. കുറേ കറാമത്ത് കഥകൾ രാത്രിയുടെ മറവിലായിരിക്കും, മുജിസത്ത്,
ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് സ്വന്തം അനുയായികളോട് പറയും, ഞാൻ ഇന്നലെ രാത്രി ഇവിടുന്ന് ഒരു പ്രത്യേക ജീവിയുടെ പുറത്ത് കയറി മസ്ജിദ് അക്സ വരെ പോയി, അവിടുന്ന് വീണ്ടും ഏഴാകാശം കണ്ട് അർശും കണ്ട് കുർശും കണ്ട് അള്ളാനെയും കണ്ട് നിസ്കാരം കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോഴത്തേക്ക് 10-20 പേരുള്ള കൾട്ട് മെമ്പർ ആണെങ്കിലും പാണ്ടിപ്പടയിലെ അംഗങ്ങളാണെങ്കിലും അണ്ണ പറഞ്ഞാൽ പിന്നെ മാറ്റല്ല, അണ്ണ പറഞ്ഞാൽ പിന്നെ എതിർവാക്കില്ല. അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ സംശയം പ്രകടിപ്പിച്ച്, അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ ഒറ്റ രാത്രി കൊണ്ട് അത്ര ദൂരമൊക്കെ? പക്ഷെ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നബിയാണോ പറഞ്ഞ്, മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ? എന്നാ സത്യം, അതാണ് അതോറിറ്റി. അങ്ങനെ അപ്പൊ തന്നെ മുഹമ്മദ് നബി അബൂബക്കറിന് ഒരു അവാർഡ് കൊടുത്തു. ആ അവാർഡിന്റെ പേരാണ് സിദ്ദീഖ് എന്ന പേര്, അബൂബക്കർ സിദ്ദീഖ്. അപ്പൊ അങ്ങനെയുള്ള വലിയ കറാമത്ത് കഥകളൊക്കെ വല്ലാത്ത രീതിയിൽ പറയും. അതേസമയത്ത് ഇതുപോലെയുള്ള കരിസ്മാറ്റിക് പ്രകടനങ്ങളൊക്കെ നടത്തുന്ന കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അണികളോട് ഭയങ്കരമായിട്ടുള്ള ഈ കൾട്ട് മെമ്പർമാരോട് വളരെ നല്ല സ്നേഹവും ബന്ധവും അടുപ്പവും ഊഷ്മളതയും, ഒരാളോട് തന്നെ വേണമെങ്കിൽ എത്ര നേരം അയാളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും തീർക്കാനും ഒക്കെ സമയം ചെലവഴിക്കും. അതൊക്കെ ഈ കൾട്ട് മെമ്പർമാർ, ഇവർ നമ്മളെ തന്നെ ആരാധിക്കുന്നുണ്ട്, നമ്മൾ ആരാധക വൃന്ദത്തിൽ നിന്ന് ഇവർ വിട്ടുപോകുന്നില്ല എന്ന ഓരോ ഇൻഡിവിജ്വലിനെയും പ്രത്യേകം പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. രണ്ടാമത്തത് മറ്റുള്ളവരുടെ മുകളിൽ, പിന്നെ വേറൊരു പ്രത്യേകത, ഇവരുടെ എല്ലാവരുടെ മുകളിലും അധികാരം പ്രയോഗിക്കും. എല്ലാ തരത്തിലും ഇവർക്ക് ഇവരുടെ മുഹമ്മദിനെ അനുസരിക്കുക എന്നുള്ളത് പ്രധാനമായിരിക്കും. ഈ കൾട്ട് ലീഡേഴ്സിന് അനുസരണശീലമുള്ളവരെ വലിയ ഇഷ്ടമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞവരെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞിട്ട് നബിൻ്റെ മേലിൽ സലാത്ത് എല്ലാം നിർബന്ധിക്കും. നിങ്ങൾ വിശ്വാസികളൊന്നും ആലോചിച്ചാൽ മനസ്സിലാവും, മുഹമ്മദ് നബിയോട് അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ പേരുച്ചരിക്കാതെ മുഹമ്മദിൻ്റെ പേരിൽ സലാത്ത് ചെല്ലാതെ മുഹമ്മദിനെ പ്രകീർത്തിക്കാത്ത ഒരാരാധനയും ഇസ്ലാമിലില്ല. അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ മുഹമ്മദും കൂടി ഉണ്ടാവും. അള്ളാഹുവിന് മാത്രം അനുസരിക്കണം, അള്ളാഹുവിന് മാത്രം വഴിപ്പെടണം, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് പറയുന്ന അതേ ഖുർആനിൽ മുഹമ്മദ് കൊണ്ടുവന്ന് എഴുതി വെക്കും, അല്ലയാണല്ലോ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കണം. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനും വഴിപ്പെടുമ്പോൾ മാത്രമാണ് ഒരാൾ മുസ്ലിം ആവുക. അപ്പോൾ അള്ളാഹിനെ മാത്രം അനുസരിച്ചാൽ മതിയോ? പോരാ. അപ്പം ഈ അർത്ഥത്തിൽ മുഹമ്മദിനോട് അനുസരണയുള്ളവർ, മുഹമ്മദ് പറയുന്നത് മുഴുവൻ അതുപോലെ അക്ഷരം പ്രതി അനുസരിക്കുന്നവരായിട്ട് ഇവർ മാറണം എന്നുള്ള ഒരാകാംക്ഷ, അതിൽ നിന്ന് വിട്ടുപോകുന്നവരെ കുറിച്ച് വല്ലാത്തൊരു അസ്വസ്ഥത ഈ തരത്തിലുള്ള ആരാധ്യരായി സ്വയം അവരോധിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഉണ്ടാവും. മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുക്കാനും ഇവർ തയ്യാറാവും. ഖുർആനിൽ സൂറത്ത് അഹ്സാബിലെ 36-ാമത്തെ വചനം രസകരമായിട്ടുള്ള വചനമാണ്. അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ മറിച്ചൊരു അഭിപ്രായമുണ്ടാവാൻ സത്യവിശ്വാസിയായ ഒരു പുരുഷനോ സ്ത്രീക്കോ അവകാശമില്ല. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ കൊള്ളാലോ, ദൈവത്തിനോട് വഴിപ്പെടല്ലേ, പ്രവാചകൻ ദൈവം പറഞ്ഞല്ലേ ചെയ്യുള്ളൂ. ആയത്തിറങ്ങിയ സന്ദർഭം പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അല്ലേ, മറ്റേ വിമർശകർ മീൻസ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എപ്പോഴും പറയുന്ന വളർത്തുമകൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന കേസ്. അപ്പം വളർത്തുമകൻ്റെ ഭാര്യ ആവാൻ വിസമ്മതിച്ച് നിൽക്കുന്ന സമയത്ത് സൈനബ് സൈദിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ആ സമയത്ത് മുഹമ്മദിനായിരുന്നു നിർബന്ധം സൈദ് സൈനബിനെ കല്യാണം കഴിക്കണം, വീട്ടിലേക്ക് കൊണ്ടുവരണം. അപ്പം അത് നടക്കൂലെന്ന് തോന്നിയപ്പം അപ്പം തന്നെ ആയത്തിറങ്ങി അല്ലാഹു റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ വേറെ ഒരഭിപ്രായം വേറെ ആർക്കും ഉണ്ടാകാൻ പാടില്ല. അതല്ലാതെ അത് വിശ്വാസപരമായ ഒരു സംഭവം ഇല്ല. പക്ഷെ മൂലമാരിപ്പോഴും വയറ് പറയും, പശ്ചാത്തലം പറയൂല എന്ന് മാത്രം. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കര ആധികാരികതയായിരിക്കും. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആധികാരികമായിട്ട് സംസാരിക്കും. തെളിവ് അന്വേഷിച്ച് അല്ലെങ്കിൽ ഫാക്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും പലതും തെറ്റിപ്പോവും. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ അത്യാവശ്യം തരക്കേടില്ലാതെ തള്ളും ചെയ്യും, ബടായും പറയും. അപ്പം മുഹമ്മദിനെ സംബന്ധിച്ച് എന്ത് ചോദിച്ചാലും എന്തെങ്കിലും അണികളെടുത്ത് അങ്ങോട്ട് കയറി ചോദിക്കും, നിങ്ങൾക്ക് അറിയോ അതെന്താന്ന്? അപ്പോൾ പറയും അള്ളാഹ്ക്കും അള്ളാഹിൻ്റെ റസൂലിനും അറിയാം. അപ്പം നേതാവിന് മാത്രമേ അറിയുള്ളൂ, അണികൾക്കൊന്നും അറിയില്ല, അവർക്കൊന്നും വിവരമില്ല. അപ്പോൾ
നേതാവിന് അന്നത്തെ കാലത്തെ മനുഷ്യന്മാരോട് എന്തും പറയാലോ. അങ്ങനെ പറഞ്ഞ ഒരു സംഭവമാണ് ഈ സൂര്യൻ ഇങ്ങനെ പോകുന്ന എങ്ങട്ടാന്ന് നിങ്ങൾക്കറിയോ? അള്ളാഹ്ക്ക് അള്ളാഹിൻ്റെ റസൂലിനറിയാം. അപ്പൊ നബി പറഞ്ഞു ഇതിങ്ങനെ പോയിട്ട് ഒരു ചെളിക്കുണ്ടിൽ പോകും, പിന്നെ അള്ളാഹിൻ്റെ പിന്നെ അർഷിൻ്റെ താഴെ പോയി നിൽക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അള്ളാഹിനോട് ചോദിക്കും മേയായി ഞാൻ ഉദിച്ചോട്ടെ, അപ്പം അള്ളാഹ് ആ എന്നാൽ പോയി ഉദിക്ക് എന്നൊരു പെർമിഷൻ കൊടുക്കും. അപ്പം സൂര്യൻ കിഴക്ക് വരും. ഇതാണ് കഥ. അങ്ങനെ മുഹമ്മദ് അന്ന് പറഞ്ഞ കുറേ ബഡായികൾ ഇന്ന് പിന്നെ മുഴുവൻ തേങ്ങയും കൊണ്ട് ചില ജീവികൾ നടക്കുന്നത് പോലെ പല ഇസ്ലാമിസ്റ്റുകളും നടക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത തള്ളു തള്ളി വെച്ചിട്ടുണ്ട്. പുള്ളി അന്ന് വിചാരിച്ചിട്ടില്ലല്ലോ ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെ പിന്നെ വിവര സാങ്കേതിക വിദ്യ വികസിക്കും, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ വസ്തുതകൾ എങ്ങനെയാണ് രാവും പകലും ഉണ്ടാവുന്നതെന്ന് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്നൊന്നും മുഹമ്മദ് അന്ന് ആലോചിക്കാത്തതിൻ്റെ ദുരിതം പേറുന്ന കുറേ ഇസ്ലാമിസ്റ്റുകളെ നമ്മൾ ക്ലബ് ഹൗസിലും യൂട്യൂബിലും ഒക്കെ കാണും. ആരാധ്യനായ ദൈവത്തോട് നേർക്കുനേർ ബന്ധമുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, അത് കുറച്ചിലല്ലേ. അതുകൊണ്ടാണ് ഈ നേതാക്കന്മാർ ആരാധ്യർ ഇങ്ങനെ ബോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം ആൾക്കാരൊക്കെ നമ്മളുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ ഇവർ പൊതുവെ സോഷ്യോപാത്ത് ആയിരിക്കും, ചില സൈക്കോപാത്ത് എലമെൻസ് ഒക്കെ ഇവരുടെ ചില രീതികളിൽ കാണാൻ കഴിയും. അതിൻ്റെ പൊളിറ്റിക്സും സാമൂഹികമായിട്ടുള്ള നിയമങ്ങളും അവിടെ നടപ്പിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഗോത്രത്തിന് പുറത്തുള്ള മനുഷ്യരോടുള്ള പെരുമാറ്റം, ഗോത്രത്തിനകത്ത് തന്നെയുള്ള ആളുകളോട് അനുസരണക്കേട് കാണിക്കുന്നവരോടുള്ള പ്രശ്നം, ഇതൊക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ നമ്മൾ പല പ്രവാചകന്മാരെയും വെളിച്ചപ്പാടുകളെ കുറിച്ച് പറയാറുള്ളത് പോലെയുള്ള ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ ചില സൂചനകളൊക്കെ ഇവരിൽ കാണിക്കാറുണ്ട്. ഇവർ മാലാഖയോട് സംസാരിക്കും. ഇവർക്ക് പിന്നെ ആളുകൾ എന്താ പറയുക, ആകാശത്തിന് പുറത്തേക്ക് സഞ്ചരിക്കും, വഹി വരും, അങ്ങനെ ചില കലാപരിപാടികളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവരുടെ പ്രത്യേകത, ഇവർ നല്ല സെൽഫ് മാർക്കറ്റിങ്ങിൽ വിരുദ്ധന്മാരായിരിക്കും. എങ്ങനെയാണിത് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഈ ആരാധക വൃന്ദത്തെ തൻ്റെ ആരാധകരായി തന്നെ നിലനിർത്തേണ്ടത് എന്നും വളരെ കൃത്യമായിട്ടുള്ള ധാരണയുള്ളവരായിരിക്കും. മറ്റൊന്ന് മുഹമ്മദിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റാം, നേരത്തെ പറഞ്ഞ ആധികാരികതയ്ക്ക് അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ്റെ സാമാന്യമായിട്ടുള്ള ജീവിതത്തിൽ സമ്പൂർണമായിട്ടുള്ള നിയന്ത്രണമുള്ള ഒരു ജീവിത വ്യവസ്ഥിതി ഇസ്ലാം മുഹമ്മദിലൂടെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിലെ വിശ്വാസികൾ, ഇസ്ലാം മത വിശ്വാസികൾ എപ്പോഴും പറയാറുള്ളത്, നമ്മൾ A to Z ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം, ഒരു നിയമ സംഹിതയാണ് ഇസ്ലാം. അതുകൊണ്ട് അത് ദൈവത്തിൽ നിന്നല്ലാതെ ആവാൻ തരമില്ല എന്നുള്ള ഒരു അന്ധവിശ്വാസം. അതൊരർത്ഥത്തിൽ മുഹമ്മദ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുചര വൃന്ദത്തെ ഒരു ഇഞ്ച് പോലും വ്യതിചലനമില്ലാതെ തൻ്റെ ആരാധക വൃന്ദമായി തന്നെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് ആ മനുഷ്യരുടെ ജീവിതത്തിന് മുകളിൽ പ്രയോഗിച്ച അധികാരമായിരുന്നു, നിയന്ത്രണമായിരുന്നു എന്ന് കാണാൻ പറ്റും. നിസ്കാരം, നോമ്പ് തുടങ്ങിയിട്ടുള്ള സകല കാര്യങ്ങളും മുഹമ്മദിൻ്റെ ആ ചില ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അണികളിൽ ഉണ്ടാവേണ്ട ചില ഗുണങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടായിട്ടുള്ള ആരാധനാ കർമ്മങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ആരെങ്കിലും പിന്നെ അതിലെന്തെങ്കിലും ഒരു എതിർപ്പ് പറഞ്ഞാൽ, ആ നിയന്ത്രണങ്ങളെ ഭേദിക്കാൻ ആരെങ്കിലും ഉത്സാഹം കാണിക്കുകയോ ആരെങ്കിലും അങ്ങനെ ആലോചിക്കുന്നുണ്ടോ എന്ന് തോന്നിയാൽ അവിടെ അവരെക്കുറിച്ചുള്ള ആശങ്കകൾ പരസ്യമായി പങ്കുവെക്കുകയും മുനാഫിക്കിനെ കുറിച്ച് ആശങ്കപ്പെടുന്ന മുഹമ്മദിൻ്റെ ചിത്രം നമുക്ക് ഹദീസിലും ഖുർആനിലും ഉടനീളം കാണാൻ പറ്റും. അപ്പൊ ഇതുപോലെ നിയന്ത്രണം ഏർപ്പെടുത്തി നിൽക്കുന്ന ഈ ഫാൻ ക്ലബിൽ നിന്ന് ആരെങ്കിലും മാറിപ്പോകുന്നുണ്ടോ എന്ന് സസൂക്ഷ്മം ശ്രദ്ധിച്ച് അതിൽ ആശങ്കപ്പെട്ട് ആ ഒരു ടെൻഷനും കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നതും. ആരെങ്കിലും ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ അവരെ സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ബേജാറാക്കി ഹലാക്കാക്കുകയും ചെയ്യും. പിന്നെ ഈ വിശ്വാസികളെ അത്യാവശ്യം തരക്കേടില്ലാതെ ചൂഷണം ചെയ്യാൻ, അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യാനും ഇത്തരം ആരാധ്യർക്ക് കഴിയും. മുഹമ്മദ് മദീനയിൽ എത്തിയിട്ട് ചൂഷണത്തിൻ്റെ ചില രംഗങ്ങൾ ഞാൻ വെറുതെ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. നിങ്ങളിൽ അള്ളാഹുവിന് പണം കടം കൊടുക്കാൻ തയ്യാറുള്ളവർ ആരുണ്ട് എന്ന് ചോദിച്ചിട്ടുള്ള ഖുർആൻ വചനമുണ്ട്. മുഹമ്മദ് അവിടെ എത്തിയിട്ടേ ഉള്ളൂ, സംഭവം ഒന്നും സെറ്റായി വരുന്നില്ല, കൊള്ളസംഘം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വരുന്നേ ഉള്ളൂ.
അതുവരെ അള്ളാഹുവിന് അവൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ ആരുണ്ടെന്ന് ചോദിക്കും. അള്ളാഹു അവൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ ഈ കൾട്ട് നേതാവ് തന്നെ അർത്ഥമുള്ളൂ, വേറെ അർത്ഥമൊന്നുമില്ല. ഹദീസുകളിലോ തഫ്സീറുകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ സീറകളിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണും മുഹമ്മദ് കുറച്ചുകൂടി കടന്ന ഒരാവശ്യം, ഒരു അഭ്യർത്ഥന മദീനയിലെ അൻസാറുകളോട് നടത്തുന്നത്. മക്കയിൽ നിന്ന് എൻ്റെ കൂടെ നാടും വീടും വിട്ടു വന്ന ആളുകളിൽ കല്യാണം കഴിക്കാത്ത ആളുകൾ, വിഭാര്യരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ ഒരു ഭാര്യനെ എൻ്റെ കൂടെ വന്നവർക്ക് കൊടുക്കണം എന്ന് വരെ പറയും. അങ്ങനെ പറഞ്ഞ മുഹമ്മദുണ്ട്. അങ്ങനെ വിവാഹമോചനം ചെയ്ത് മക്കയിൽ നിന്ന് മുഹമ്മദിൻ്റെ കൂടെ വന്ന ആളുകൾക്ക് ഭാര്യമാരെ കല്യാണം കഴിക്കാൻ വേണ്ടി അനുവാദം കൊടുത്ത ആൾക്കാരും ഇസ്ലാമിലുണ്ട്. അപ്പം ഇതൊക്കെ ഈ കൾട്ട് രൂപീകരിച്ച് ഈ പറയുന്ന 10-20 വർഷമാകുമ്പോഴത്തേക്ക് മുഹമ്മദിന് അത് സെറ്റാക്കി എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പിന്നെ നേരത്തെ ഇവിടെ മാഷ് സൂചിപ്പിച്ചു, എല്ലാ അർത്ഥത്തിലുമുള്ള സമ്പൂർണമായിട്ടുള്ള സമർപ്പണം മുഹമ്മദിലേക്കാവുന്ന തരത്തിൽ സ്നേഹം, ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മറ്റൊരാളോട് തോന്നേണ്ടുന്ന സ്നേഹം എന്ന വികാരത്തെ പോലും നിയന്ത്രിക്കാൻ മുഹമ്മദ് എന്ന ഗോത്ര നേതാവിന് കഴിഞ്ഞു എന്നാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവിന് വരാത്തൊരു ഗതികേട്, നിങ്ങൾ സ്വന്തം ശരീരത്തെക്കാളും ജീവനേക്കാളും നിങ്ങളുടെ ഭാര്യമാരെക്കാളും കുട്ടികളെക്കാളും ഒക്കെ, പാപ്പാനേക്കാളും ഉമ്മാനേക്കാളും ഒക്കെ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ആരും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന അങ്ങേ അറ്റത്ത് അല്പത്തരം നിറഞ്ഞ ഒരു 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 ആഹ്വാനം, ഒരാവശ്യം സ്വന്തം ആരാധകരോട് നടത്തിയ വേറെ ഒരു ഗോത്ര നേതാവ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അവസാന കാലമാകുമ്പോഴത്തേക്ക് മുഹമ്മദിൻ്റെ ആരാധക വൃന്ദം ആ മനോനിലയിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഞാൻ രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞിട്ട്, ഒരിക്കൽ മുഹമ്മദ് ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ അവിടെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, അള്ളാഹു തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് സന്തോഷം കൊള്ളുന്ന ഒരു രംഗം അതേതാന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ആൾ പറഞ്ഞു, യുദ്ധക്കളത്തിലേക്ക് പടയങ്കി പോലും ഇല്ലാതെ എടുത്തു ചാടി യുദ്ധം ചെയ്യാൻ തയ്യാറാവുന്ന അവസ്ഥയിൽ ഒരാൾ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ അവിടെയാണ് അള്ളാഹു ഏറ്റവും ആ സൃഷ്ടിയെക്കുറിച്ച് തൃപ്തിപ്പെടുക. അത് കേട്ട് ഉടനെ ഒരാൾ യുദ്ധക്കളത്തിലേക്ക് തൊപ്പിയും കുപ്പായമൊന്നുമില്ലാതെ പോയി, ഷഹീദായി. അപ്പം ഇദ്ദേഹം കുറച്ചപ്പുറെ ഒരു ഈന്തപ്പന മെഡല് കൊണ്ടുണ്ടാക്കിയ ഒരു കൂടാരത്തിൽ വിശ്രമിക്കുകയായിരുന്നു. സ്വന്തം ജീവൻ സ്വന്തം നേതാവിന് വേണ്ടി, സ്വന്തം ആരാധ്യ പുരുഷന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാവുന്നു എന്ന് പറയുന്നതിൻ്റെ വേറൊരു ഉദാഹരണം, രസകരമായിട്ടുള്ള ഉദാഹരണമാണ് ഉഹദിൽ സംഭവിച്ചത്. ഉഹദിൽ ഏറെക്കുറെ പിടിക്കപ്പെട്ടു എന്നുറപ്പായി, കൊല്ലപ്പെടും എന്ന് ഘട്ടമെത്തുന്ന സമയത്ത് മുഹമ്മദിനെ കുറച്ച് ആളുകൾ വളയുമ്പോൾ മുഹമ്മദ് അവിടെ ചോദിക്കുന്ന, അവിടെ പയറ്റുന്ന ഒരു തന്ത്രമുണ്ട്, ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുണ്ട്? ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നവർ സ്വർഗത്തിലാണ്, സ്വർഗത്തിൽ അവരെൻ്റെ കൂട്ടുകാരായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അൻസാരി എടുത്തു ചാടി, മദീനയിൽ നിന്നുള്ള ആൾക്കാർ. ആൾ തീരുമാനമായി അടുത്ത ആൾ, വീണ്ടും മുഹമ്മദ് ഇത് തന്നെ പറയും, അടുത്ത ആൾ ചാടും, വീണ്ടും മുഹമ്മദ് ഇത് തന്നെ പറയും. 7 പേരെ കുരുതി കൊടുത്തു. ഇല്ല, രസം, മുഹമ്മദിനെ പ്രൊട്ടക്ട് ചെയ്ത മദീനക്കാരാണ് ഈ എടുത്തു ചാടിയവരിൽ 7 പേരും. ഈ ഹദീസ് അവസാനിക്കുന്നത് നമ്മൾ അൻസാരികളോട് അനീതി കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. വാസ്തവത്തിൽ ഞാൻ ഹദീസ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് മക്കാരോട് പറയാണ് അൻസാരികൾക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധ, നിങ്ങളും കൂടി ചാട് എന്നാണ് ആ ഹദീസ് പറഞ്ഞു വെക്കുന്നത്. അപ്പം ഈ അർത്ഥത്തിൽ സ്വന്തം ശരീരവും ആത്മാഭിമാനവും ചിന്തയും ബുദ്ധിയും സകലതും സ്വത്തും ഒക്കെ ആരാധ്യ പുരുഷന് സമർപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെ പേരാണ് ആരാധന. അതിനു വേണ്ടി നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളുടെ പേരാണ് ആരാധന. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിശേഷണം കൂടിയും ഇത്തരം കൾട്ട് നേതാക്കന്മാരുടേത് പറഞ്ഞിട്ട് നിർത്താം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അസഹിഷ്ണുതയാണ്. വിമർശനങ്ങളോട്, വിമർശകരോട്, ചോദ്യങ്ങളോട് ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത, ഒരാളോടും സഹിഷ്ണുതയോടെ പെരുമാറാൻ പറ്റാത്ത കൾട്ട് നേതാവിനെ ചോദ്യം ചെയ്യുന്നവരെ ഏത് വിധേനയും
തകർക്കാൻ വേണ്ടി എന്ത് കുടില ശ്രമവും നടത്താൻ തയ്യാറാവുന്ന ഒരാരാധക വൃന്ദത്തെ മുന്നിൽ നിർത്തിയിട്ടാണ് ഇത്തരം കൾട്ട് നേതാക്കന്മാരൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. മുഹമ്മദിൻ്റെ കൂടെ മുഹമ്മദിനെ വിമർശിക്കുന്നവരെ തെറി വിളിക്കാൻ വേണ്ടി, തെറിപ്പാട്ട് പാടാൻ വേണ്ടി ഒരു 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 കൂട്ടം, ഒരു രണ്ടോ മൂന്നോ ആളുകളുടെ സംഘം തെറിക്കവിതകൾ പറഞ്ഞ് വിമർശകരെ ആക്ഷേപിക്കാൻ മുഹമ്മദ് കൊണ്ടു നടക്കുമായിരുന്നു എന്നാണ്. പിന്നെ ചില ബിലാലുമാരും മുഹമ്മദിനുണ്ടായിരുന്നു. വിഗ്രഹങ്ങൾ, ബിലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് വന്ന സമയത്ത് മുഹമ്മദിനോടുള്ള ഒരു ആരാധനയുടെ അങ്ങേ അറ്റം പ്രകടിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് ഏത് വിഗ്രഹങ്ങളെയാണോ എതിർത്തിരുന്നത് ആ വിഗ്രഹങ്ങളുടെ മുകളിൽ പോയി അപ്പിയിട്ടു ബിലാല്. അത്തരം ചില ആരാധക മനോഭാവം വെച്ചു പുലർത്തുന്ന അണികളെ സൃഷ്ടിക്കുക എന്നതാണ് മുഹമ്മദ് ചെയ്തു വച്ചിട്ടുള്ളത്. ഈ ആരാധനാ മനോഭാവം, മുഹമ്മദിലൂടുള്ള ഈ ആരാധനാ മനോഭാവം മുഹമ്മദിൻ്റെ ആരാധകരാണ് എന്ന് തിരിച്ചറിയാതെ മുഹമ്മദും ദൈവവും അള്ളാഹും ഒക്കെ വേറെ വേറെ എന്തോ സംഭവമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മുഹമ്മദ് ചെയ്തതൊക്കെ അതുപോലെ ചെയ്യുക, മുഹമ്മദ് പറഞ്ഞതും പഠിപ്പിച്ചതും ചെയ്യുക എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം മനുഷ്യർ, ആ ഒരു ഗോത്ര അംഗങ്ങൾ മാത്രമായിട്ടാണ് ലോകത്ത് ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോകുന്നത്. അതേ സംഭവം തന്നെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. മുഹമ്മദിനെ അന്ന് വിമർശന കവിത എഴുതിയ ആളുകളെ മുഹമ്മദ് മക്കാ ബദറിലെ വിജയത്തിന് ശേഷം തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന കഥകൾ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ബദറിലെ വിജയത്തോടുകൂടി ശക്തി സംഭരിച്ച ഇസ്ലാം, മുഹമ്മദ് ഒരു വേറെ സ്വഭാവത്തിലേക്ക് മാറുകയും വിമർശകരെ നിഷ്കാസനം ചെയ്യാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് തന്നെയാണ് ആ അടിമ മനോഭാവം, ആ വിധേയത്വ മനോഭാവം, ആ ആരാധനാ മനോഭാവം, അല്ലെങ്കിൽ ആ അടിമ മനോഭാവം നിലനിർത്താനുള്ള കേവലം കോപ്രായങ്ങളായിട്ട് മാത്രമാണ് ആരാധനാക്രമങ്ങൾ ഇസ്ലാമിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരാൾ ആരാധന എത്രമാത്രമുണ്ട് എന്നതിൽ നിന്ന് ഇയാൾ എത്രത്തോളം മുഹമ്മദ് എന്ന ഗോത്ര നേതാവിൻ്റെ മാനസികമായ അടിമയാണ് എന്ന് ചുറ്റും ജീവിക്കുന്ന ഗോത്രജീവികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള ഒരു ഉപാധി കൂടിയായിട്ടാണ്. അതുകൊണ്ടാണ് നമസ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് നിസ്കാരം നിർവഹിക്കാത്തവനെ നിർബന്ധപൂർവം നിസ്കരിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് കൽപ്പിക്കാൻ ഓരോ ഗോത്ര മെമ്പർക്കും ചുമതല കൊടുക്കുന്നതായിട്ട് നമുക്ക് ഇസ്ലാമിൽ കാണുന്നത്. ആരാധനകൾ നിർവഹിക്കാത്തതിൻ്റെ പേരിൽ ഈ ലോകത്ത് തന്നെ, അള്ളാഹുവിനുള്ള ആരാധനയാണെങ്കിൽ അതയാൾ ചെയ്തില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നരകമൊക്കെ ഉണ്ടല്ലോ, അവിടെ ചോദിച്ചാൽ പോരെ. പക്ഷേ നേരത്തെ മുർത്തദിനെ കൊല്ലണം എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് നമസ്കരിക്കാത്തവനെ കണ്ടുകിട്ടിയാൽ കൊന്നു കളയണം, അവൻ്റെ വീട് ചുട്ടരിക്കണം എന്ന ഗോത്ര നിയമം പോലും ഇസ്ലാമിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് മുഹമ്മദിൻ്റെ ഈ ആരാധക വൃന്ദത്തെ അതുപോലെ തന്നെ നിലനിർത്തി, അതുവഴി മുഹമ്മദിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള സ്വപ്നങ്ങൾ പിന്നീട് അത് ഏറ്റെടുത്ത ആളുകൾ ആ കൾട്ട് ലീഡർഷിപ്പ് ഇങ്ങനെ കൈമാറി 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 പോകുമ്പോൾ ഈ ഗോത്രം മാത്രം ഇങ്ങനെ നിന്നു പോവുകയാണ്. പക്ഷെ അതും ഒരു 10-14 നൂറ്റാണ്ടായില്ലേ, അത് ദ്രവിക്കാറായി, അത് ദ്രവിച്ച് തുടങ്ങി. ഇനി ആ കൾട്ട് ലീഡറുടെ ക്വാളിറ്റിയൊക്കെ ഇപ്പോൾ ആളുകൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇനി അധിക കാലമൊന്നും ഈ വണ്ടി ഉരുളില്ല എന്ന് തന്നെയാണ് ഇന്ന് നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന വാർത്തകൾ, മീൻസ് സംഭവവികാസങ്ങളൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്നത്. അപ്പോൾ കേവലമായിട്ടുള്ള മുഹമ്മദീയ കൾട്ടിൽ നിന്ന് പുറത്തു കടന്നു എന്നതിൻ്റെ പേരിൽ നമ്മൾ ആരും അഹങ്കരിക്കേണ്ടതില്ല. ഇസ്ലാമതം വിട്ട എന്നോട് തന്നെയാണ് ഈ പറയുന്നത്, നിങ്ങളേത് സമയവും ഒരു ആരാധനാ മനോഭാവം നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവാം. അത് നാളെ ആരോടും തോന്നാം. ആകർഷണീയമായിട്ടുള്ള വ്യക്തിത്വമോ അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ ഒരു വീരാരാധനയുടെ പേരിൽ നിങ്ങൾ വീണ്ടും ഒരു കൾട്ടിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു കൾട്ടിൻ്റെ ഒരു ആരാധക വൃന്ദത്തിലെ ഒരംഗം മാത്രമായി അധപ്പതിച്ചു പോകാതിരിക്കാനും, ചിന്തകളും ജനാധിപത്യം എന്ന് പറയുന്ന എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, എല്ലാ മനുഷ്യരും തുല്യമായിട്ടുള്ള അന്തസ്സുള്ളവരാണ് എന്ന ഒരു ബോധത്തിൽ മാനവികമായിട്ടുള്ള മൂല്യങ്ങളെ മുൻനിർത്തിയിട്ട് മുന്നോട്ട് പോകാൻ അവിടെ ആഗോള മനുഷ്യൻ എന്ന ഒരു കൾട്ടിൻ്റെ മാത്രം ഭാഗമായി മാറാനുള്ള ഒരു ശ്രമങ്ങൾക്കുള്ള ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാശിച്ചുകൊണ്ട് നിർത്തുന്നു.